കോവിഡ് വ്യാപനം രൂക്ഷമായതോടെയാണ് സംസ്ഥാനത്ത് ഒരാഴ്ചത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെ തുടങ്ങുന്ന ലോക്ഡൌൺ 16-ന് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. കർശനമായ നിയന്ത്രണങ്ങളാണ് ലോക്ഡൌണിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര സേവനങ്ങൾക്കും ചരക്ക് നീക്കത്തിനും മാത്രമേ അന്തർ സംസ്ഥാന പാത അനുവദിക്കുകയുള്ളൂ. പുനലൂരിലും ലോക്ഡൌണിന്റെ ഭാഗമായി കർശനമായ പരിശോധനയുണ്ടാകുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ രാഗേഷ് പറഞ്ഞു. നാളെ മുതൽ 16-ാം തീയതി വരെ കഴിഞ്ഞ വർഷത്തെ കോവിഡിന്റെ ആദ്യ ഫലങ്ങളെ തുടർന്ന് ലോക്ക്ഡൌൺ എങ്ങനെയായിരുന്നു, അതുപോലുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒഴികെ മറ്റ് ഒരു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. അവശ്യ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളും അതുപോലെ മെഡിസിൻ വിൽക്കുന്ന സ്ഥാപനങ്ങളും പിന്നെ സാനിറ്റൈസ് ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും അനുമതി. അനാവശ്യമായ യാത്ര, അത്യാവശ്യങ്ങൾക്കല്ലാതെ നിരത്തിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നവർക്കെതിരെ കർശനമായ നടപടികളുണ്ടാകും. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഓട്ടോ ടാക്സി വിഭാഗങ്ങൾ പഴയതുപോലെ സ്റ്റാൻഡുകളിൽ കിടന്നുള്ള ഓട്ടം അനുവദിക്കുന്നതല്ല. എമർജൻസി സർവീസുകൾക്ക് മാത്രം, ഹോസ്പിറ്റൽ അതുപോലെയുള്ള ആവശ്യങ്ങൾക്കും, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓട്ടോ മാത്രമായിരിക്കും അനുവദിക്കുക. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഒരു ആഴ്ചത്തേക്ക് പൂർണ്ണമായും സ്റ്റാൻഡുകളിൽ നിന്നുള്ള ഓട്ടം അനുവദിക്കില്ല. ഈ കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ എല്ലാ ആൾക്കാർക്കും അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് അനുഭവങ്ങൾ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. എങ്ങനെയാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് പൊതുജനങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഈ ഒരാഴ്ച പൂർണ്ണമായി ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളോട് സഹകരിക്കുകയാണ് എങ്കിൽ ഇപ്പോഴുള്ള കോവിഡ് വ്യാപന നിരക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ആരോഗ്യ രംഗത്തുള്ളവരുടെയും വിദഗ്ധരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണം ജില്ലാ ഭരണകൂടവും അതുപോലെ പോലീസും പ്രതീക്ഷിക്കുന്നു. അന്യ ജില്ലകളിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് യാത്ര പോകുന്നതാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കോ പോകുന്നവർ കൃത്യമായി യാത്രാരേഖകൾ, ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ കൈവശം വച്ചിരിക്കുക. അവശ്യ സേവനങ്ങൾക്കായി പോകുന്നവർ, മറ്റ് ജില്ലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ അവശ്യ സേവനത്തിന് വേണ്ടി തുറന്നിരിക്കുന്ന ഓഫീസുകളിലും മറ്റും പ്രവർത്തിക്കുന്നവർ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരാഴ്ച കാലം അവരുടെ ജോലി സ്ഥലത്തിനടുത്ത് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി നോക്കുന്നത് നല്ലതായി. ഡെയിലി ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലായി പോകും. നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7:30 വരെ തുറന്ന് പ്രവർത്തിക്കാം. പൊതുഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കില്ല. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ കേസെടുക്കും. പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കയ്യിൽ കരുതണം. ആശുപത്രി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ യാത്രകൾക്ക് തടസ്സമില്ല. വിവാഹത്തിനും ശവസംസ്കാര ചടങ്ങിനും പരമാവധി 20 പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ആരാധനാലയങ്ങളിൽ ഭക്തരെ പ്രവേശിപ്പിക്കരുത്. പെട്രോൾ പമ്പ്, റേഷൻ കട, ഹോട്ടലുകൾ, കാലിത്തീറ്റ വിൽക്കുന്ന കടകൾ, ബേക്കറികൾ എന്നിവയ്ക്ക് പ്രവർത്തിക്കാം. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ബാങ്ക്, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ എന്നിവ 1 മണി വരെ പ്രവർത്തിക്കാം. കെട്ടിട നിർമ്മാണ തൊഴിലാളികളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും നിർമ്മാണ സ്ഥലത്തിനടുത്ത് തന്നെ തൊഴിലാളികൾക്കുള്ള താമസ സൗകര്യം കരാറുകാരൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കോൺട്രാക്ടർമാർ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വർക്ക് സൈറ്റിനടുത്ത് തന്നെ ഈ ഒരാഴ്ചക്കാലം താമസിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുത്താൽ ഈ ഡെയിലി
പോയി വന്നുള്ള യാത്ര കഴിവതും എല്ലാ ലേബർ കോൺട്രാക്ടർമാരും അതിനുള്ള ഒരു സൗകര്യം കൂടി പങ്കെടുക്കുന്നവർക്ക് ഒരുക്കി കൊടുക്കുന്നതാണ്. അവശ്യ സർവീസിന് പോകുന്ന ആൾക്കാർ കൃത്യമായി അവരുടെ സ്ഥാപനത്തിൻ്റെയും അവരുടെയും ഡീറ്റെയിൽസ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഐഡന്റിറ്റി കാർഡുകൾ കൈവശം വയ്ക്കേണ്ടതാണ്. വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വിവാഹങ്ങൾ നടത്താനുള്ള അനുമതി ഈ ലോക്ക്ഡൌൺ സമയത്തുണ്ട്. എന്നാൽ 20 പേരിൽ കൂടുതൽ ഈ വിവാഹ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഈ വിവാഹ വിവരം മുൻകൂട്ടി കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ എൻട്രി ചെയ്യേണ്ടതും ജാഗ്രതാ പോർട്ടലിൽ നിന്നും അയച്ചു തരുന്ന QR കോഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ്. മുൻകൂട്ടി ഈ വിവരം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും വേണം. ആൾക്കാർ പങ്കെടുക്കുന്നത് 20 പേരിൽ കൂടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അതുപോലെ മരണാനന്തര ചടങ്ങുകൾക്കും പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം 20 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും പോലീസ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, ഹോം ഡെലിവറി അനുവദിക്കുന്നുണ്ട്. ഈ ഹോം ഡെലിവറി ഡെലിവറി വാഹനങ്ങൾ ടൂ വീലറുകളിലും മറ്റും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ ഈ കോവിഡ് മാനദണ്ഡ പ്രകാരം ടൂ വീലറുകളിൽ വില്യൻ റൈഡറെ അനുവദിച്ചിട്ടില്ല. അപ്പോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാർ സിംഗിൾ റൈഡർ മാത്രമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഫാമിലി ആണ് അത്യാവശ്യമായി ഹോസ്പിറ്റലിലേക്കോ മറ്റോ പോകുന്നതാണെങ്കിൽ മാത്രമേ ഈ വില്യൻ റൈഡർക്ക് ടൂ വീലറുകളിൽ അനുവാദമുള്ളൂ. ഓട്ടോറിക്ഷകളിൽ പരമാവധി 3 പേരിൽ കൂടുതൽ ഒരിക്കലും യാത്ര ചെയ്യാൻ ശ്രമിക്കരുത്. അതും ഈ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ഹോം ഡെലിവറി നടത്തുന്ന സ്ഥാപനങ്ങളിലെ ഈ ഡെലിവറിക്ക് പോകുന്ന ആൾക്കാർ എന്താണ്, ഏത് സ്ഥാപനത്തിൽ നിന്നാണ്, ഈ എന്ത് ഡെലിവറിയാണ്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി അതിന്റെ റെക്കോർഡ്സ് കൈവശമുണ്ടായിരിക്കണം. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.